Welcome all, welcome to Sashmira Academy. എന്റെ പേര് സതീഷ് കുമാർ. നമ്മൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടോപ്പിക് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഇന്നലത്തെ ടെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ കയ്യിൽ ഒരു OMR ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു OMR ഷീറ്റ് എടുത്ത് വെക്കുക. നമ്മൾ 50 ചോദ്യങ്ങളാണ് ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പോലെ നമ്മൾ ഇടുന്നത്. ഒരു OMR ൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എത്ര എണ്ണം ശരിയായെന്നും എത്ര എണ്ണം നമുക്ക് തെറ്റായിട്ട് ചോദ്യങ്ങൾ വന്നു എന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. PSC ക്ക് സ്ഥിരമായിട്ട് ഒരു മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഏതാണ് ടോപ്പിക് നമുക്ക് നോക്കാം. കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കമ്മീഷനുകളിൽ നിന്ന് നമുക്ക് അധികം ചോദ്യങ്ങളൊന്നും പഠിക്കാനില്ല. നമുക്ക് ഏറ്റവും ക്രീം ആയിട്ടുള്ള വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ മാത്രം ഇന്ന് നമുക്ക് ചോദ്യോത്തര വേള എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കണം. എല്ലാവരും OMR ഷീറ്റ് ഒക്കെ എടുത്തു വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ശാന്ത സിൻഹ, ഗിരിജ വ്യാസ്, മമത ശർമ്മ, രേഖ ശർമ്മ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നന്ദകുമാരി സായി, സത്യനാഥ് മിശ്ര, വിജയ് ശർമ്മ, പ്രിയങ്ക കനൂൻഗ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച എന്നാണ്? ഓപ്ഷൻ എ 2013 ജൂൺ, ഓപ്ഷൻ ബി 2013 ഒക്ടോബർ, ഓപ്ഷൻ സി 2012 ജൂൺ, ഓപ്ഷൻ ഡി 2012 ഒക്ടോബർ. നമ്മുടെ നാലാമത്തെ ചോദ്യം. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സോളിസിറ്റർ ജനറൽ, ഗവർണർ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പ്രഥമ CAG ആരാണ്? YB ചന്ദ്രചൂഡ്, CK ദഫ്താരി, വി നരഹരി റാവു, ഓപ്ഷൻ ഡി രാജീവ് മെഹർഷി. നമ്മുടെ ആറാമത്തെ ചോദ്യം. ഇന്ത്യയുടെ നിലവിലെ CAG ആരാണ്? വി നരഹരി റാവു, ബി ഗിരീഷ് ചന്ദ്ര മുർമു, രാജീവ് മെഹർഷി, ഓപ്ഷൻ ഡി YB ചന്ദ്രചൂഡ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26, 2010 ഏപ്രിൽ 1, 2009 ഓഗസ്റ്റ് 2, 2010 ഏപ്രിൽ 26. നമ്മുടെ എട്ടാമത്തെ ചോദ്യം. പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 338, ആർട്ടിക്കിൾ 368 എ, ആർട്ടിക്കിൾ 383 എ, ആർട്ടിക്കിൾ 330. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം. ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രാജീവ് ഗാന്ധി, സാം പിട്രോഡ, രാജീവ് മഹർഷി, രവിശങ്കർ പ്രസാദ്. നമ്മുടെ പത്താമത്തെ ചോദ്യം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2003, 1992, 1994, 2004. പതിനൊന്നാമത്തെ ചോദ്യം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്, രാംശങ്കർ കത്തേരിയ, സൂരജ് ബാൻ, നന്ദകുമാർ സായ്. നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ്? December 19, December 18, December 12, December 10. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ്? പതിമൂന്നാമത്തെ ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 2010 ഓഗസ്റ്റ് 26, ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1, ഓപ്ഷൻ സി 2009 ഓഗസ്റ്റ് 26, ഓപ്ഷൻ ഡി 2009 ഏപ്രിൽ 1. നമ്മുടെ പതിനാലാമത്തെ ചോദ്യം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? Article 21A, Article 21, Article 22, Article 23. നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭേദഗതി, 84ാം ഭേദഗതി, 44ാം ഭേദഗതി, 42ാം ഭേദഗതി. നമ്മുടെ പതിനാറാമത്തെ ചോദ്യം.
ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? രാംശങ്കർ കത്തേരിയ, നന്ദകുമാർ സായ്, കൻവർ സിംഗ്, സൂരജ് പാൻ. നമ്മുടെ പതിനേഴാമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? നന്ദകുമാർ സായ്, മുകുൾ മുദ്ഗൽ, രാംശങ്കർ കത്തേരിയ, സൂരജ് പാൻ. ചോദ്യം നമ്പർ പതിനെട്ട്, ദേശീയ വിജ്ഞാന കമ്മീഷൻ 2009 പുറത്തിറക്കിയ റിപ്പോർട്ട് അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? റിപ്പോർട്ട് ഓൺ ഇൻഫർമേഷൻ, റിപ്പോർട്ട് ടു നേഷൻ, ഇൻഫർമേഷൻ ഇൻഡെക്സ്, റിപ്പോർട്ട് 09. പത്തൊമ്പതാമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? 2003, 1994, 2004, 1990. നമ്മുടെ ഇരുപതാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി, ജസ്റ്റിസ് മുഹമ്മദ് അമാനി, ജസ്റ്റിസ് ബി കോശി, ജസ്റ്റിസ് വി കൃഷ്ണയ്യർ. ചോദ്യം 21, യു പി എസ് സി രൂപീകരിക്കാൻ കാരണമായ റിപ്പോർട്ട് ഏതാണ്? സർ റോസ് ബാഗർ കമ്മിറ്റി റിപ്പോർട്ട്, ലോഡ്ലി കമ്മീഷൻ റിപ്പോർട്ട്, ലോർഡ് ഹഡ്സൺ കമ്മിറ്റി റിപ്പോർട്ട്, ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്. ചോദ്യം നമ്പർ 22, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റു അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി, പാർലമെന്റ്, ഗവർണർ, മുഖ്യമന്ത്രി. ചോദ്യം 23, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി സംസ്ഥാന മന്ത്രിസഭ, ഓപ്ഷൻ ഡി സി എച്ച്. ചോദ്യം 24, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? എ ജി വേലായുധൻ, വി കെ വേലായുധൻ, കെ ജി വേലായുധൻ, കെ കെ വേലായുധൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ചോദ്യം 25, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ്? അലോക് ദേശായി, അലോക് വർമ്മ, അലോക് റാവത്ത്, അലോക് സിംഗ്. ചോദ്യം 26, ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അഭയ ഭവൻ, നിർഭയ ഭവൻ, മഹിളാ ഭവൻ, നിർഭയ ജ്യോതി. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? അഭയ ഭവൻ, നിർഭയ ഭവൻ, മഹിളാ ഭവൻ, നിർഭയ ജ്യോതി. ചോദ്യം നമ്പർ 27, സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1995 December 1, 1992 January 31, 1995 September 15, 1996 March 14. ചോദ്യം 28, കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിള, നാരി ശക്തി, സ്ത്രീ ശക്തി, സ്ത്രീ ശക്തി. ചോദ്യം 29, കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? ജസ്റ്റിസ് ശ്രീദേവി, ജയന്തി പട്നായിക്, ഓപ്ഷൻ സി സുഗതകുമാരി, ഓപ്ഷൻ ഡി എം സി ജോസഫ്. ചോദ്യം 30, യു പി എസ് സിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? റോസ് മില്യൻ ബാത്യു, സുചേത കൃപ്പലാനി, അനിത ഭാവ്കർ, ചൻസ മേത്ത. ചോദ്യം 31, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സോളിസിറ്റർ ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ. ചോദ്യം 32, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 4, 5, 6, 3. 4, 5, 6, 3. ചോദ്യം 33, നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? എൻ ശ്രീനിവാസ റാവു, കെ വി ചൗധരി, സഞ്ജയ് കോത്താരി, കെ സന്താൻ. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? ചോദ്യം 34, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്?
ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി നിയമസഭ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര്? ചോദ്യം നമ്പർ 35. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? എച്ച് എൽ ദത്തു, കെ ജി ബാലകൃഷ്ണൻ, എം എൻ വെങ്കടാചലം, രംഗനാഥ് മിശ്ര. ചോദ്യം 36. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എം എം പരീപ്പിള്ള, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, പി മോഹൻദാസ്, ജസ്റ്റിസ് കമാൽ പാഷ. ചോദ്യം 37. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ത് പേരിലാണ് അറിയുന്നത്? നിർഭയ ഭവൻ, മാനവ് അധികാർ ഭവൻ, ധോൽപൂർ ഹൗസ്, ഇവയൊന്നുമല്ല. ചോദ്യം 38. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി, മുഖ്യമന്ത്രി, ഗവർണർ, ഉപരാഷ്ട്രപതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ചോദ്യം 39. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പാർലമെന്റ്, രാഷ്ട്രപതി. ചോദ്യം 40. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 2006, 2005, 2004, 2003. ചോദ്യം 41. ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ്? വി പി സിംഗ്, കെ സി നിയോഗി, എൻ കെ സിംഗ്, മൻമോഹൻ സിംഗ്. ചോദ്യം നമ്പർ 42. 15th ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വൈ ബി റെഡ്ഡി, എൻ കെ സിംഗ്, കെ സി നിയോഗി, പി സി മാത്യു. 15th ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ചോദ്യം നമ്പർ 43. ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ ആരാണ്? എൻ ശ്രീനിവാസ റാവു, എൻ രാമറാവു, രംഗനാഥ് മിശ്ര, കെ വി ചൗധരി. ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ചോദ്യം 44. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1998 December 11, 1993 September 28, 1998 November 11, 1993 October 12. ചോദ്യം 45. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആണ് മനോജ് കുമാർ കെ വി, പി മോഹൻദാസ്, കെ എൽ വിവേകാനന്ദൻ, കെ വി സുധാകരൻ. ചോദ്യം 46. ചെയർമാൻ ഉൾപ്പെടെ യു പി എസ് സിയുടെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ യു പി എസ് സിയുടെ അംഗസംഖ്യ എത്രയാണ്? 11, 10, 20, 21. ചോദ്യം 47. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആയിരുന്ന ആദ്യ മലയാളിയാണ്? വി പി മേനോൻ, പി സി മാത്യു, ജോൺ മത്തായി, വി കെ കൃഷ്ണമേനോൻ. ചോദ്യം 48. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്രശക്തി, സ്ത്രീശക്തി, രാഷ്ട്രമഹിള, മഹിളാ രാഷ്ട്രം. ചോദ്യം 49. ഏറ്റവും കുറച്ചു കാലം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തി ആരായിരുന്നു? പി വി രാജ്മന്ന, പി സി മാത്യു, കെ സി നിയോഗി, എസ് കെ രാജരത്നം. ഈ സെഷനിലെ നമ്മുടെ 50th അവസാനത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ യു പി എസ് സി ചെയർമാൻ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ യു പി എസ് സി ചെയർമാൻ. ഓപ്ഷൻസ് എച്ച് കെ കൃപലാനി, ഓപ്ഷൻ ബി കെ ജി അടിയോടി, ഓപ്ഷൻ സി ഹരീഷ് ചന്ദ്രസിംഗ്, ഓപ്ഷൻ ഡി റോസ് ബാർക്ക്. ഓക്കെ, 50 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. 50 ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്ന കരുതാണ്.
ഞാൻ ഇനി ഇതിന്റെ ആൻസേഴ്സ് ഓരോന്നായിട്ട് റിവീൽ ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് ആൻസറിന് ഒരു മാർക്ക് വെച്ചും നെഗറ്റീവ് ആൻസറിന് 0.33 വെച്ചും നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ടെസ്റ്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നമ്മള് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പി എസ് സിയുടെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു ചാനലിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക, എല്ലാവരും പഠിക്കുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്നുള്ളത് ഓപ്ഷൻ എ ശാന്ത സിൻഹയാണ്. രണ്ടാമത്തത്, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ഡി പ്രിയങ്ക കനൂൻകിയാണ്. മൂന്നാമത്തത്, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഓപ്ഷൻ എ 2013 ജൂണിലാണ്. നാലാമത്തെ ചോദ്യം, പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സി എ ജി ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ സി എ ജി ഓപ്ഷൻ സി വി നരഹരി റാവു ആണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ സി എ ജി ഓപ്ഷൻ ബി ഗിരീഷ് ചന്ദ്ര മുർമു. ഏഴാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് ഓപ്ഷൻ എ 2009 ഓഗസ്റ്റ് 26. എട്ടാമത്തെ ചോദ്യം, പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഓപ്ഷൻ എ 338 ആണ്. ഒൻപതാമത്തെ ചോദ്യം, ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ ബി സാം പിട്രോഡിയ. നമ്മുടെ പത്താമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 2004. പതിനൊന്നാമത്തെ ചോദ്യം, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ സി സൂരജ് ഭാനാണ്. 12, ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഓപ്ഷൻ ബി December 18. പതിമൂന്നാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ ബി 2010 April 1. പതിനാലാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതം സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ എ Article 21A ആണ്. 15, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86 ഭേദഗതിയാണ് കേട്ടോ, 2002 ഭേദഗതി വരുത്തിയത്. ചോദ്യം 16, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ രാംശങ്കർ കത്തേരിയ. 17ാമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന് നിലവിലെ ചെയർമാൻ ഓപ്ഷൻ എ നന്ദകുമാർ സായിയാണ്. നമ്മുടെ 18ാമത്തെ ചോദ്യം, ദേശീയ വിജ്ഞാൻ കമ്മീഷൻ 2009 പുറത്തിറക്കിയ റിപ്പോർട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി റിപ്പോർട്ട് ടു നേഷൻ എന്നാണ്. 19ാമത്തെ ചോദ്യം, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ സി 2004. നമ്മുടെ 20ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. ഓപ്ഷൻ എ ആണ്. 21ാമത്തെ ചോദ്യം, യു പി എസ് സി രൂപീകരിക്കാൻ കാരണമായ റിപ്പോർട്ട് ഓപ്ഷൻ ബി ലോർഡ്സ് ലീ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഓപ്ഷൻ ബി ആണ്. 22ാമത്തെ ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. 23ാമത്തെ ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഓപ്ഷൻ ബി ഗവർണർക്കാണ്. 24ാമത്തെ ചോദ്യം, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ ബി വി കെ വേലായുധനാണ്. ചോദ്യം നമ്പർ 25, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ഓപ്ഷൻ സി അലോക് റാവത്ത് ആണ്. ചോദ്യം 26, ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി നിർഭയ ഭവനാണ്. ചോദ്യം 27, സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 1996 March 14. 28ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം ഏതാണ്? കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം ഓപ്ഷൻ സി സ്ത്രീ ശക്തിയാണ്. 29ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ഓപ്ഷൻ സി സുഗതകുമാരിയാണ്. 30ാമത്തെ ചോദ്യം, യു പി എസ് സിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ഓപ്ഷൻ എ റോസ് മില്യൻ ബാത്യു ആണ്. യു പി എസ് സിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ റോസ് മില്യൻ ബാത്യു. 31ാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ഓപ്ഷൻ ബി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. 32,
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി 5 33 നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ഓപ്ഷൻ സി സഞ്ജയ് കോത്താരിയാണ് 34 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഓപ്ഷൻ സി രാഷ്ട്രപതിയാണ് ചോദ്യം 35 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ ഡി രംഗനാഥ് മിശ്രയാണ് 36 ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക 37 ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി മാനവ് അധികാർ ഭവന 38 ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഓപ്ഷൻ സി ഗവർണറാണ് 39 ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഓപ്ഷൻ ഡി രാഷ്ട്രപതിയാണ് നമ്മുടെ 40 ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ചെയ്ത വർഷം ഓപ്ഷൻ എ 2006 41 ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ ബി കെ സി നിയോഗിയാണ് 42 15 ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഓപ്ഷൻ ബി എൻ കെ സിംഗ് ആണ് 43 ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ ഓപ്ഷൻ എ എൻ ശ്രീനിവാസ റാവു ആണ് 44 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഓപ്ഷൻ എ 1998 December 11 45 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഓപ്ഷൻ എ മനോജ് കുമാർ കെ വി ആണ് ചോദ്യം 46 ചെയർമാൻ ഉൾപ്പെടെ യു പി എസ് സിയുടെ അംഗസംഖ്യ ഓപ്ഷൻ എ 11 47 ചോദ്യം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആയിരുന്ന ആദ്യ മലയാളി ഓപ്ഷൻ ബി പി സി മാത്യു ആണ് 48 ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഓപ്ഷൻ സി രാഷ്ട്ര മഹിളയാണ് ചോദ്യം 49 ഏറ്റവും കുറച്ചു കാലം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തി ഓപ്ഷൻ എ പി വി രാജമന്നാറാണ് നമ്മുടെ 50 അവസാനത്തെയും ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ യു പി എസ് സി ചെയർമാൻ ഓപ്ഷൻ എ എച്ച് കെ കൃപലാനിയാണ് ഓക്കെ അപ്പൊ 50 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾ കറക്റ്റ് ആക്കിയെങ്കിൽ ആ മാർക്ക് നിങ്ങൾ എഴുതി വെക്കുക ഓരോ കറക്റ്റ് ആൻസറിനും ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക എത്ര ചോദ്യങ്ങളും നിങ്ങൾ തെറ്റുത്തരം എഴുതിയോ ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് 0.33 വെച്ചിട്ടാണ് നിങ്ങൾക്ക് കുറയുക അതായത് 3 തെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ 50 ടെസ്റ്റിൽ നിങ്ങൾ 45 നിങ്ങൾ ശരിയാക്കിയെങ്കിൽ നിങ്ങൾക്ക് 45 മാർക്ക് കിട്ടും അതിൽ നിന്ന് നിങ്ങൾ 3 നിങ്ങൾ തെറ്റിയെങ്കിൽ 3 തെറ്റായിട്ട് നിങ്ങൾക്ക് 1 കുറയും അങ്ങനെ നിങ്ങൾക്ക് 44 മാർക്കാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്നുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ ദിവസം വിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ മാക്സിമം ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ എൽ ഡി സി എക്സാമിനും അതേപോലെ മറ്റ് പി എസ് സി എക്സാംസിനൊക്കെ വേണ്ട എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ